Hi friends, ഞാനി പള്ളത് മലപ്പുറം ജില്ലയിലെ പന്നിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടോ എടവണ്ണ പന്നിപ്പാറ ഇവിടെ പന്നിപ്പാറ സ്കൂളിന്റെ അടുത്താണ് ഈ വീട് ഇവിടെ വന്നത് സുഹൈലനെ കാണാനാണ് സുഹൈലക്ക് ജന്മനാ രണ്ട് കണ്ണിനും കാഴ്ച ശക്തി ഇല്ല ട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശം നല്ലൊരു വരനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ സുഹൈല ഉണ്ടാവില്ല ട്ടോ അവർക്ക് വീഡിയോൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഒരു മടി പോലെയാണുള്ളത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇപ്പോൾ എല്ലാവരും ക്യാമറേൻ്റെ മുമ്പിൽ നല്ല ആക്റ്റീവായിട്ട് സംസാരിച്ചു കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവൾ വീഡിയോയിൽ ഉണ്ടാവില്ല ഞാൻ പറ്റിയാൽ പിന്നീട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഇവർ കാര്യങ്ങൾ സംസാരിക്കുക അതൻ കണ്ടിട്ട് നല്ല ആളുകൾ മുമ്പോട്ട് വരിക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായി അവൾ സമ്മതിക്കുകയാണെങ്കിൽ അവളൊരു ഫോട്ടോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം നമുക്ക് നല്ലൊരാളെ കണ്ടെത്തണം ഈ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ വിഷമം കാണുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയണ്ടേ അത്രയും മക്കളെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലെപ്പോഴും തീയായിരിക്കുമല്ലോ കാരണം പ്രായമായി വരികയാണ് അവർക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തണം അപ്പോൾ അവരെ നല്ലോണം കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം അവളുടെ വീഡിയോ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളിത് ഷെയർ ചെയ്യാതെ ഒന്ന് നിൽക്കരുത് കേട്ടോ നമ്മളെ ഉദ്ദേശം അവർക്കൊരു നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു ശ്രമമാണ് എല്ലാവരും ഇതിനും കൂടെ വേണം ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വീഡിയോൻ്റെ മുമ്പിൽ തീരെ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന കുട്ടികളതൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാനും പറ്റും കേട്ടോ ഒരു ശ്രമമാണ് അപ്പോൾ വന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാണ് കേട്ടോ സുഹൈലൻ്റെ വീട് എന്നാ ഇത് സുഹൈലൻ്റെ ഉപ്പയാണ് കേട്ടോ ഇത് ആങ്ങളയാണ് ഇപ്പം എൻ്റെ പേരെന്താ സുലൈമാൻ സുലൈമാൻ നിങ്ങൾ ഷുഹൈബ് അല്ലേ ആ ഉപ്പ സുഹൈലക്ക് ജന്മനുള്ളതാണോ കാഴ്ച എൻ്റെ അത് പ്രസവത്തിൽ തന്നെ അല്ലാണ് ആ മാറ്റി വെക്കാൻ വേണ്ടി ഞങ്ങൾ പോയി പക്ഷെ അന്ന് ശരിയായില്ല അത് ശരി ആ കോയമ്പത്തൂർ പോയി ആ അന്നൊരു കുട്ടിക്ക് പ്രസവിച്ച് മൂന്ന് മാസമായപ്പോഴാണ് പോയത് അന്ന് തന്നെ കൊണ്ട് ചെല്ലാന്നേ അന്ന് നമ്മൾ പോയിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ കോപ്പറേഷൻ ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത വണ്ടി സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് പോയില്ല പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ പോയത് അന്ന് ഇങ്ങനെ സെയിമായി രണ്ട് കണ്ണ കിട്ടിയ മാറ്റിയൊക്കെ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ പോയപ്പോൾ മാറ്റിവെക്കാൻ കഴിച്ചാത്ത ഇത് പോലത്തെ അത് തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ് അതുപോലെയാണ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നതാണ് ഇപ്പം സുഹൈൽ എത്ര വരെയാണ് പഠിച്ചേ ഓളിപ്പോൾ പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ് പി ജി രണ്ട് വർഷം കഴിഞ്ഞ് ഇവിടെ മലപ്പുറം ജില്ലയിൽ പി എസ് എം കോളേജിലാണ് പഠിച്ചത് തിരുവങ്ങാടി എത്ര വയസ്സായി നമുക്കിപ്പോൾ 24 വയസ്സായിട്ടോ നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം നമുക്കൊരു 30 വയസ്സില്ലേ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജില്ലയിൽ നിന്ന് നമ്മളെ ആളുകൾ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം അത്ര പിന്നെ നമ്മൾ മലപ്പുറം ജില്ല അങ്ങനെ പരിസരത്ത് എവിടെയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലല്ലേ കോഴിക്കോട് ജില്ല കുറച്ച് അപ്പുറത്താണ് നമ്മൾ ജില്ലയുടെ അടുത്തെടുക്കുന്ന ആ സ്ഥലത്തൊക്കെ നമുക്ക് പറ്റണം അപ്പോൾ മലപ്പുറവും കോഴിക്കോടും ജില്ല പ്രശ്നമല്ല അധികം ദൂരത്ത് വേണ്ട എന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് പിന്നെ സുഹൈല ഇപ്പോൾ പി ജി ഒക്കെ പി ജി പഠിച്ചുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു പി ജി കഴിഞ്ഞില്ലേ പിന്നെ പി എസ് സി പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല മനസ്സുമാരല്ലേ ഒരു നയിച്ചെന്ന് എന്തെങ്കിലും അവർക്ക് കഴിഞ്ഞൊരു ഒരാളെയാണ് അതാണ് നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടത് പിന്നെ ചെറിയ ന്യൂനത അത് പോക്കുണ്ടല്ലോ ചെറുതായിട്ട് പ്രശ്നമൊന്നുമില്ല കൈക്കോ കാലിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമില്ല എന്നാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത് ഞങ്ങൾ സാധാ കൂലിപ്പണി എടുത്ത് നടക്കുന്നതാണ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മക്കളാണോ മൂത്തതാണ് അവിടെ ഇരിക്കുന്നത് ആ പിന്നെ പെണ്ണതിൻ്റെതായാലും പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെ പോകണ പല കാര്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളെ കല്യാണം കഴിഞ്ഞാണല്ലേ ആ നിങ്ങൾ ഞാൻ ടിപ്പറിലാണ് ടിപ്പറിലാണല്ലേ അപ്പോൾ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ ഞാൻ നമുക്ക് ചെറിയ വാപ്പല്ലാതെ ഉമ്മ അല്ലാത്തത് അധികം എത്തിയമായി നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടാവല്ലോ എൻ്റെ ചക്കന്മാർ ഇപ്പോൾ സാമ്പത്തികം മറ്റ കുറഞ്ഞതാണെങ്കിലും ഒന്നുമില്ലാത്തതാണെങ്കിലും നമുക്ക് ചക്കന്മാർ ക്ലിയർ പക്ക ആണെങ്കിൽ നമുക്ക് ഏതും നോക്കാം പ്രശ്നമൊന്നുമില്ല ഇനി എന്തെങ്കിലും ചെറിയൊരു ഏർപ്പാടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ കഴിയുന്നത് അവർ മാതി നമുക്ക് ഓർക്കുണ്ടാക്കി കൊടുക്കാം നമ്മൾ വീട്ടിലെടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് വീടോ അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും വീടുണ്ടാക്കി കൊടുക്കുക എന്നാലും ഇപ്പോൾ ഇമ്മ അടുത്തുണ്ടാവുമല്ലോ ആറ് വർഷം നോക്ക് വേണ്ട ഞാൻ ഒരു നിട്ട് പോകുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താനൊന്നും പ്രശ്നമൊന്നുമില്ല
ഇൻഷാല്ലാ ഇതിൽ ഉപ്പാൻ്റെ അങ്ങനെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളെ അതിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഉപ്പ നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ. പല ആൾക്കാരെ അങ്ങക്ക് അറിയാലോ പല. അതെ, അപ്പോൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് അത്രയത്വം ഉണ്ടാവില്ല. തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതെ, ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം. ഇൻഷാല്ലാ ഇവരെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും ഇല്ല ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ വധു ഇല്ലാണ്ട് കല്യാണ പെണ്ണില്ലാണ്ട് ചെയ്യുന്നേ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമുക്ക് പിന്നെ ഇവർക്ക് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടെത്തണം. അത്രമാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇൻഷാല്ലാ ആയിക്കൊടുക്കുക. ഞാൻ പോട്ടെ, ഇത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണം റെഡി ആകട്ടെ. അസ്സലാമു അലൈക്കും.